നമസ്കാരം. വിജ്ഞാനവും വിനോദവും വിസ്മയവും ഒന്നിച്ച് അണിനിരക്കുന്ന അറിവിൻ്റെ വിസ്മയച്ചപ്പുമായി ഐ ക്യു മാസ്റ്ററിൻ്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് ഇന്ന് ഇവിടെ ആരംഭിക്കുന്നു. എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വിഷയമാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. ക്രിക്കറ്റ്, ഫുട്ബോൾ, ഇതെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മണിമണിയായിട്ട് ഉത്തരം പറയും എന്നാണ് അറിയാം. പക്ഷേ ഇന്നത്തെ ചോദ്യങ്ങൾ കിടക്കുന്നതിന് മുമ്പ് അതിൻ്റെ ചില നിബന്ധനകൾ പറയുകയാണ്. ഇന്ന് മൊത്തം 32 ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. ഒരു ടീമിന് 4 ചോദ്യങ്ങളുണ്ടാവും. അതിനുശേഷം ചെറിയൊരു ടൈം സ്പാൻ ഉണ്ടാവും. ആ ടൈം സ്പാനിനുള്ളിൽ നിങ്ങൾ ആൻസർ പറഞ്ഞിരിക്കണം. എന്തെങ്കിലും കാരണവശാൽ അതിനുള്ളിൽ ടൈം സ്പാനിനുള്ളിൽ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും. കൃത്യമായിട്ട് പറയുന്ന പക്ഷം നിങ്ങൾക്ക് കിട്ടുന്നത് 10 മാർക്കാണ്. ഇനി അഥവാ നിങ്ങൾക്ക് ഉത്തരം അറിയില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ടീമിലേക്ക് നിങ്ങൾക്ക് പാസ് ചെയ്യാം. പക്ഷേ പാസ് ചെയ്ത് ആര് പറഞ്ഞു കഴിഞ്ഞാലും മാർക്കില്ല. ടീം എയ്ക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഹൂ ബ്രോക്ക് ദി സച്ചിൻ കാംബ്ലി റെക്കോർഡ് ഫോർ ഹയസ്റ്റ് പാർട്ണർഷിപ്പ്? ടൈഗർ വുഡ്സ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട ആളാണ്? ദി ബാറ്റ്സ്മാൻ ഹൂസ് ആവറേജ് വാസ് നിയർ 100. ടീം എയുടെ അവസരം കഴിഞ്ഞു. ഇനി ടീം ബിക്കുള്ളതാണ് ചാൻസ്. ആൻസർ ക്യൂബ് എന്ത് വർക്ക് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല, കാരണം ഐ ആം കോൺഫിഡൻറ്റ് എന്നുള്ളതായിരുന്നു മുഖത്ത് ഭാവം. ഇതാണ് വേണ്ടത്. ഇതിനാണ് ഒരു സ്പെഷ്യൽ കയ്യടി നിങ്ങളെല്ലാവരും കൊടുക്കുന്നത്. ഹൂ വൺ ദി ഫസ്റ്റ് വേൾഡ് കപ്പ് ഇൻ ഫുട്ബോൾ? യുറഗ്വായ്. ഇനി ടീം ഡിക്കുള്ള ഏറ്റവും അവസാനത്തെ ചോദ്യം, നിങ്ങൾക്കുള്ള 4-ാമത്തെ ചോദ്യം. Name of the female badminton player who was awarded the Padma Bhushan? Sir, Saina Nehwal. Oh, that is the right answer. ഹൃദയത്തോട് ചേർത്ത് വെച്ചത് സ്പോർട്സ് ആണോ? അതെ. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഒന്നുകിൽ സ്പോർട്സ് രംഗത്തോ അല്ലെങ്കിൽ കലാരംഗത്തോ നമ്മൾ പ്രവർത്തിക്കണം. മാതാപിതാക്കൾ ചെയ്യേണ്ടത് കുട്ടികൾ ഒന്നുകിൽ സ്പോർട്സ് രംഗത്ത് അല്ലെങ്കിൽ കലാരംഗത്ത് നിർബന്ധമായിട്ടും അതിൽ പങ്കെടുപ്പിക്കണം എന്നുള്ളതാണ് ഒരു അഭ്യർത്ഥന. ഇന്ന് കടന്നു പോകുന്നത് ടീം ഇയിലേക്കാണ്. ടീം ഇ കണ്ടീഷൻസ് എല്ലാം ഓർമ്മയുണ്ടല്ലോ, കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാമല്ലോ. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് 4 ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ട്. ഓരോ ചോദ്യവും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടൈം സ്പാൻ ഉണ്ട്, 10 സെക്കൻഡ്. അതിനുള്ളിൽ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 10 മാർക്കാണ്. അഥവാ ഉത്തരം തെറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത് -10 മാർക്സാണ്. ഓക്കെ. അഥവാ ഉത്തരം അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് മിണ്ടാതെ നിൽക്കാം, മറ്റു ടീമിലേക്ക് പാസ് ചെയ്യും. പക്ഷേ പാസ് ചെയ്ത് അവരാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും അതിന് മാർക്ക് ഇല്ല. ഇതാണ് കണ്ടീഷൻ. സോ യു ആർ റെഡി? റിലാക്സ്ഡ്? ഓൾറൈറ്റ്. And your first question is here on screen. Please watch. Who is the male tennis player from India who was won maximum titles in doubles? ചോദ്യം ആവർത്തിക്കുന്നു. ഏത് ഇന്ത്യൻ ടെന്നീസ് പ്ലെയറാണ് ഡബിൾസിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ കൈവരിച്ചത് എന്നുള്ളതാണ് ചോദ്യം. And your time starts here. Leander Paes. ആദ്യത്തെ ചോദ്യമാണ് ചോദിച്ചത്. 4 ചോദ്യങ്ങളുണ്ടായിരുന്നു. 1-ാമത്തെ ചോദ്യമാണ് ചോദിച്ചത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ? ഇനി തീരുമാനിക്കാൻ ഒരു കാര്യം കൂടിയുണ്ട്, പറഞ്ഞ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന കാര്യം ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം തെറ്റരുതെന്നുള്ള. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ, നമ്മുടെ കോൺഫിഡൻസ് എല്ലാം ചെറിയൊരു പ്രശ്നം വരും അല്ലേ? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എപ്പോഴും കോൺഫിഡൻ്റ് ആയി നിങ്ങൾ അല്ലേ? നിങ്ങൾ രണ്ടുപേരും കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ 2-ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. സ്ക്രീൻ പ്ലീസ് വാച്ച്. ഹൂ ഈസ് ദി ബാറ്റ്സ്മാൻ ഹൂ ഹാസ് സ്കോർഡ് മോസ്റ്റ് 90s ഇൻ ക്രിക്കറ്റ്? ചോദ്യം ആവർത്തിക്കുന്നു. ഏറ്റവും കൂടുതൽ 90s കരസ്ഥമാക്കിയ ക്രിക്കറ്റ് താരം ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. വിട്ടുകളഞ്ഞു. ഏറ്റവും കൂടുതൽ 90s കരസ്ഥമാക്കിയ ക്രിക്കറ്റ് താരം ആരാണെന്നുള്ളത് വിട്ടുകളഞ്ഞു. ഇവരെല്ലാവരും പറയുന്നു സച്ചിൻ ടെണ്ടുൽക്കർ. ന്യൂഇയർ ഡേ ഏതാണ്? ജാനുവരി 1. ക്രിസ്മസ് ഡേ ഏതാണ്? ഡിസംബർ 25. ഞായറാഴ്ച കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം ഏതാണ്?
മണ്ടേ. ഞായറാഴ്ചക്ക് തലേദിവസം ഏതാണ്? ഇത്രയും നിസ്സാരമായിട്ടൊരു ചോദ്യമാണ് ചോദിച്ചത്, മനസ്സിലായില്ലേ? ഏറ്റവും കൂടുതൽ 90s കരസ്ഥമാക്കിയ ക്രിക്കറ്റ് താരം ആരാണെന്ന് ചോദിച്ചപ്പോൾ ഈ ഗ്രൂപ്പ് മുഴുവൻ 15 പേരും പറയുന്നു, 14 പേരും പറയുന്നു സച്ചിൻ ടെണ്ടുൽക്കർ ആണെന്നുള്ളത്. ഇതിനെന്താ വേണ്ടെന്നറിയാം? ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് വന്ന് നല്ല രണ്ടാട്ടി തരണം. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്കുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. വക്ഷ്യ സുശീൽ കുമാർ ഈസ് ഫ്രം വിച്ച് സ്പോർട്സ്? ചോദ്യം ആവർത്തിക്കുന്നു, സുശീൽ കുമാർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. റെസ്ലിംഗ്. Can you repeat? Wrestling. Wrestling. Okay. Noka. Tension adipikenda alle. Okay, noka. Yes, that is it for the cancer. Congratulations. Congratulations. Ini adutha chodyam, ningalkulla naalamatha chodyam. അതായത് നിങ്ങൾക്കുള്ള അവസാനത്തെ ചോദ്യം. ആ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു, ഒട്ടും സമയം കളയുന്നില്ല. ആൻഡ് വാച്ച് ഹിയർ ഓൺ സ്ക്രീൻ പ്ലീസ്. റിയൽ നെയിം ഓഫ് മുഹമ്മദ് അലി, ദി ബോക്സിംഗ് ലെജൻഡ്. ആവർത്തിക്കുന്നു, ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലിയുടെ യഥാർത്ഥ പേര് എന്ത്? അതാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ടഡ്. കാസിയസ് ക്ലേ ജൂനിയർ. Cassius Clay. All right. ഓണാൽ പോകട്ടും പോടാ, എന്താ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലല്ലേ, എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. അങ്ങനെ കാണിച്ചോ, കാണിച്ചു കാണിച്ചു. I told Cassius Clay Junior, right? So I thought. തൊട്ടടുത്തിരിക്കുന്ന മോളോട് അങ്ങനെ കാണിച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ നാട് ഓണാൽ പോകട്ടും പോടാ. ഉത്തരം തെറ്റിക്കഴിഞ്ഞാലും എനിക്കൊരു പ്രശ്നം. അങ്ങനെയാണോ? അങ്ങനെയൊന്നുമല്ല അല്ലേ തീരുമാനം എടുക്കുന്നത്. ഇവിടെയാണ് കൺഗ്രാജുലേഷൻസ്, വണ്ടർഫുൾ. ഓക്കെ, പക്ഷേ അത്ഭുതപ്പെടുന്നത് വീണ്ടും ഇതാണ്, സച്ചിൻ ടെണ്ടുൽക്കർ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതാണ് വീണ്ടും എന്റെ അത്ഭുതം. ഞാൻ മാത്രമല്ല, ഈ പ്രേക്ഷകർ മുഴുവൻ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇത്ര ഈസി ആയിട്ടൊരു ചോദ്യം ചോദിക്കില്ലല്ലോ എന്ന് വിചാരിച്ചാണ്. അങ്ങനെയുണ്ട് ചിലപ്പോൾ നമുക്ക് അല്ലേ, അല്ലേ? അങ്ങനെ ഉണ്ടാവും. ഓക്കെ ഓക്കെ, എനിവേ വണ്ടർഫുൾ, കൺഗ്രാജുലേഷൻസ്. നല്ലൊരു കയ്യടി കൊടുക്കാം. ഇനിയുള്ളത് ടീം എഫിനാണ്. റിലാക്സ്ഡ്, കൂളായി നിന്നാൽ മതി കേട്ടോ. ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും, ഉത്തരങ്ങൾ പറയും. ഇതൊക്കെ നിസ്സാര പ്രശ്നങ്ങളല്ലേ ഉള്ളൂ അല്ലേ. ഇനി നമ്മൾ ജീവിതത്തിൽ എത്രമാത്രം ചോദ്യങ്ങൾ കേൾക്കാൻ പോകുന്നു, എത്രമാത്രം ടൈം സ്പാനിനുള്ളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനിരിക്കുന്നു, അതാണ് ജീവിതം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് നിങ്ങളിവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങളുടെ ചോദ്യങ്ങളോ ഉത്തരങ്ങളോ മാർക്കോ ഒന്നുമല്ല പ്രശ്നം. നേരെ മറിച്ച് ജീവിതത്തിൽ നിങ്ങൾക്ക് തരുന്ന ട്രെയിനിങ് ആണത്. ഇത്തരം ഒരു ടൈം സ്പാനിനുള്ളിൽ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ സാധിക്കുമോ, അവിടെ നിങ്ങൾക്ക് കൃത്യമായി ഉത്തരം കാണാൻ സാധിക്കുമോ, ഇതൊക്കെയാണ് ഇവിടുത്തെ ചോദ്യം. അതിനുള്ളൊരു ട്രെയിനിങ് ആണ് അല്ലേ. സോ സിമ്പിൾ, കൂൾ കൂൾ. ഓക്കെ, and the first question for you, team F. Chodyam idana, who was the West Indies batting legend to be awarded knighthood or sir and is in ICC top 10 ranking in both test and ODI? Chodyam avartikunu, ede West Indian batting ithihasamana knighthood athava sir padavi karasthamaakkayum one day ilum test ilum ICC top 10 ranking il ullathu. So your time starts here. ഒന്നും പറഞ്ഞില്ല, പറയണ്ടെന്ന് വിചാരിച്ചു. കൃത്യമായിട്ട് ഉത്തരം അറിയാത്തതിന്റെ പേരിൽ പറയണ്ടെന്ന് വിചാരിച്ചതാണ്. ഓക്കെ, ഇനി ഗസ്. സർ വിവിയൻ റിച്ചാർഡ്സ്. ദാറ്റ്സ് റൈറ്റ്, ദാറ്റ്സ് റൈറ്റ്. ആൻഡ് ഹിസ് ഹിയർ. നല്ല കയ്യടി കൊടുക്കുക പ്ലീസ്. കയ്യടി ആർക്കാണ്? ഈ ഉത്തരം പറഞ്ഞ ആൾക്കോ ഇദ്ദേഹത്തിനോ? അദ്ദേഹത്തിനോ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. യുവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ ഓൺ ബോർഡ്, പ്ലീസ് വാച്ച്.
Who was a sports star who was defied in front of Adolf Hitler? ചോദ്യം ഇതാണ്, ആവർത്തിക്കുന്നു. ഏത് കായിക താരമാണ് അഡോൾഫ് ഹിറ്റ്ലറിന്റെ മുന്നിൽ പ്രതിഷേധം നടത്തിയത്? ഇതാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ട് ഹിയർ. ജെസി ഓവൻസ്. അഡോൾഫ് ഹിറ്റ്ലറിന്റെ മുമ്പിൽ പ്രതിഷേധം നടത്തിയ കായിക താരം ആര് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. മോള് പറഞ്ഞ ഉത്തരം ജെസി ഓവൻസ് എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ഞാന് ഏറ്റവും കൂടുതൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് ആസ്വദിക്കുന്ന നിമിഷം എന്ന് പറയുന്നത് ഏതാണെന്നറിയാമോ? ഏതാണെന്നറിയാം? നിങ്ങൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ സ്ക്രീനിൽ നമ്മുടെ ആൻസർ ക്യൂബിൽ ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് ഈ ഉത്തരം പറഞ്ഞ ആളുടെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് കിട്ടുന്നൊരു അനുഭൂതി എന്ന് പറയുന്നത് അപാരമാണല്ലേ. നിങ്ങളുടെ മുഖം എന്താ പറയുക, അതിങ്ങനെ വല്ലാതെ ഇങ്ങനെ നിൽക്കും, അതിങ്ങനെ ഉയർന്നു വന്ന് യെസ് എന്നാവുന്ന സമയത്ത് പൂ വിരിയും പോലൊരു ചിരിയുണ്ട്, അത് മനോഹരമാണ്. ആ ചിരി എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ചിരിക്കാൻ പറ്റില്ല, അതിങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാത്രം വിടർന്നു വരുന്ന ചിരിയാണ്, നാച്ചുറലായിട്ട് വരുന്നതാണ്. ഒരു പൂ വിരിയുക എന്ന് പറയുന്ന സമയത്ത് പൂവിനെ നമ്മൾ ഒരിക്കലും വിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വിരിയില്ല പൂ അല്ലേ. പൂ സ്വാഭാവികമായിട്ട് വിരിയണം. അതുപോലെ ഈ ചിരിയാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത്, സ്വാഭാവികമായിട്ട് വരുന്ന ചിരി, അതാണ് വേണ്ടത്. ഇനി ടീം എഫിനുള്ള മൂന്നാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം, ലുക്ക് ടു ദി സ്ക്രീൻ പ്ലീസ്. Who was the Formula One race champion who went into coma after accident tattoo recently? ചോദ്യം ആവർത്തിക്കുന്നു. ഏത് ഫോർമുല വൺ റേസ് ചാമ്പ്യൻ ആണ് ഈ അടുത്ത ഇടയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായത്? ഇതാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ട് ഹിയർ. മൈക്കൽ ഷൂമാക്കർ. സെക്കൻഡിൽ നിന്നും രണ്ട് സെക്കൻഡ് ആയപ്പോഴത്തേക്ക് ഞാൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങൾ അത്രമാത്രം നമ്മൾ കോൺഫിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും, പക്ഷേ ചില കാര്യങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ പോലും നമ്മൾ അങ്ങനെയും ഉണ്ടാവാം അല്ലേ നമുക്ക്. പക്ഷേ എല്ലാം തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഇവിടെ നിന്നാണ്. സോ വാച്ച് ഹിയർ പ്ലീസ്. പെർഫെക്റ്റ് ആൻസർ, കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. വൺ മോർ ക്വസ്റ്റ്യൻ, ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വൺ മോർ ക്വസ്റ്റ്യൻ. നിങ്ങൾക്കുള്ള നാലാമത്തെ ചോദ്യം, ആ ചോദ്യത്തിലേക്ക് നമുക്ക് ഉടനെ തന്നെ കടന്നു പോകേണ്ടതുണ്ട്. സോ യുവർ ക്വസ്റ്റ്യൻ ഈസ് ഹിയർ ഓൺ സ്ക്രീൻ, പ്ലീസ് വാച്ച്. ഹീസ് റിഗാർഡഡ് ആസ് ദി ഗ്രേറ്റസ്റ്റ് ബൗളർ ഓഫ് ഓൾ ദി ടൈം, കോൾഡ് സുൽത്താൻ ഓഫ് സ്വിംഗ് ഫ്രം പാകിസ്ഥാൻ. എല്ലാ കാലത്തെയും മികച്ച ബൗളർ എന്നറിയപ്പെടുകയും സുൽത്താൻ ഓഫ് സ്വിംഗ് ഇന്ന് വിഖ്യാതനാവുകയും ചെയ്ത പാകിസ്ഥാൻ താരം ആരാണ് എന്നുള്ളതാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ട്സ്. So your answer is, can you repeat? Vasim Akram. Okay? All right. പാകിസ്ഥാൻ താരം അല്ലേ, നമുക്ക് നോക്കണ്ടേ, നോക്കാം. ഓക്കെ, പെർഫെക്റ്റ് ആൻസർ, കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്, വെരി ഗുഡ്. സോ യു ഗോട്ട് 30 മാർക്സ് അല്ലേ, 30 മാർക്ക് നേടിക്കഴിഞ്ഞു അല്ലേ, വെരി ഗുഡ്. സ്പോർട്സ് രംഗത്ത് നല്ല നല്ല അതീവമായിട്ട് ജാഗ്രത പുലർത്തുന്ന, അതീവമായി ഗ്രാഹ്യമുള്ള കുട്ടികളാണ്. സ്പോർട്സ് മാത്രമല്ല, എല്ലാ മേഖലയിലും എന്ത് ചോദിച്ചു കഴിഞ്ഞാലും, സയൻസ് ആണെങ്കിൽ പോലും, അതുപോലെ തന്നെ ഏത് മേഖലയാണെങ്കിൽ പോലും, സംഗീതമാണെങ്കിലും സിനിമയാണെങ്കിലും കേരളമാണെങ്കിലും ഇന്ത്യയാണെങ്കിലും ലോകമാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും അതീവമായിട്ട് പഠിക്കുന്ന, ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കുട്ടികളാണ് എൻ്റെ മുമ്പിൽ എന്നോടൊപ്പം നിൽക്കുന്നത് എന്ന് പറയുവാൻ, ഈ രക്ഷിതാക്കളുടെ മുമ്പിൽ പറയുവാൻ അഭിമാനമുണ്ട് എനിക്ക്. നിങ്ങളൊന്ന് നന്നായിട്ട് കൈയടിക്കാം. ഇത് തീർച്ചയായിട്ടും നമ്മുടെ മറ്റ് രക്ഷിതാക്കൾ പാഠമാക്കേണ്ട കാര്യം കൂടിയാണിത്. കുട്ടികൾ പാഠപുസ്തകങ്ങൾ മാത്രമല്ല, അതിലപ്പുറം കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് ആൻഡ് ടു യു ടീം ജി, റെഡി? നാല് ചോദ്യങ്ങൾ, ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. കണ്ടീഷൻ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. ടീം ജിക്കുള്ള ചോദ്യം ഒന്നാമത്തെ ചോദ്യമാണ്. കൂളായിട്ട് കേൾക്കുക കേട്ടോ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദാറ്റ് ദി ക്വസ്റ്റ്യൻ ഹിയർ.
Which sports star is called as Paioli Express? Paioli Express എന്നറിയപ്പെടുന്ന കായിക താരം ആര് എന്നുള്ളതാണ് ചോദ്യം. And your time starts here. PT Usha. PT Usha അല്ലെ? നമുക്ക് നോക്കാം. വെരി ഗുഡ്. പി ടി ഉഷ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമാണ്. പണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അറിഞ്ഞിരുന്ന കാര്യം, PT Usha ഇന്ത്യ എന്ന് എഴുതി കഴിഞ്ഞാൽ, ഒരു കത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ PT Ushayുടെ വീട്ടിലെത്തുമായിരുന്നു. അത്രമാത്രം നമ്മുടെ ഭാരതത്തിന്, നമ്മുടെ കേരളത്തിന് അഭിമാനമുണ്ടാക്കിയ ഒരു താരമാണ് PT Usha. അതുമാത്രമല്ല, PT Usha ഞാൻ അത്രമാത്രം ക്ലോസാണ്, ഞങ്ങൾ തമ്മിൽ അത്രമാത്രം അടുത്തറിയാവുന്നവർ. ഞാനത് അവരുടെ സ്പോർട്സിൻ്റെ എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പോയിട്ടുണ്ട്. ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്, ആ കായികരംഗത്തെ അവരുടെ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം ആ കായികരംഗത്തെ അടുത്ത തലമുറയിലേക്ക് വിന്യസിപ്പിക്കാൻ വേണ്ടി, അടുത്ത തലമുറയിൽ ഒരുപാട് പേരെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇത്രമാത്രം കഠിനാധ്വാനം ചെയ്യുന്ന, ഒരു നിമിഷം പോലും പാഴാക്കാതെ ഇത്രമാത്രം കഠിനാധ്വാനം ചെയ്യുന്ന വേറൊരു താരം ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഉണ്ടാകുമെന്ന് സംശയമാണ്. PT Usha നമ്മുടെ കേരളത്തിൻ്റേതാണ് എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ മണ്ണിൽ ജനിച്ചതാണെന്ന് പറയുന്നത് നമുക്ക് നെഞ്ചുവിരിച്ച് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ. PT Usha അറിയാൻ വേണ്ടി നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. PT Usha. And your second question begins here. Please watch. His ear was bitten off by Mike Tyson. He is a legendary boxing match. Who is he? ഇതാണ് ചോദ്യം. ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. ബോക്സിങ്ങിനിടയിൽ മൈക്ക് ടൈസൺ ചെവിയിൽ കടിച്ച് പരുക്ക് പറ്റിയ വ്യക്തി ആര് എന്നുള്ളതാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ട് ഹിയർ. No answer? Okay. Pass ചെയ്യുന്നു. ആർക്കെങ്കിലും പറയാം. മുഹമ്മദ് അലി. That's the wrong answer. Any guess? ഇല്ല. നമുക്ക് ഈ ചെവിയിൽ കടിച്ച കാര്യമൊന്നും അറിയില്ല അല്ലേ. സ്പോർട്സിൽ ആര് ജയിച്ചു അല്ലെങ്കിൽ എത്ര സ്കോർ നേടി ഇതൊക്കെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അല്ലാതെ ചെവിയിൽ കടിച്ച് പരിക്ക് പറ്റിയ കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നതാണ്. ഇതൊക്കെ അറിയണം, സ്പോർട്സ് ആവുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം അറിയണം. സോ ആൻസർ നമ്മുടെ ബോർഡ് കാണിച്ചു തരും. Look that. Evander Holyfield. That is the right answer. Evander Holyfield ആണ് അത്. Okay. ഇനി നിങ്ങൾക്കുള്ള മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്, മൂന്നാമത്തെ ചോദ്യം. And look to the screen, please. Real name of Dickie Bird, the world famous umpire. So I repeat. ലോക പ്രശസ്ത അമ്പയർ ആയ ഡിക്കി ബേർഡിൻ്റെ യഥാർത്ഥ പേര് എന്താണ്? Your time starts here. Any guess? No. Billy Bowden. No. And he is Harold Bird. And it's here. ഇനി ഒരു ചോദ്യം കൂടി, നാലാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. സമയം കളയുന്നില്ല. നാലാമത്തെ ചോദ്യം കേൾക്കാം, കാണാം, ഉത്തരം പറയാം. It's here. Which fast bowler was called White Lightning? ചോദ്യം ആവർത്തിക്കുന്നു. White Lightning എന്ന് അറിയപ്പെടുന്ന ഫാസ്റ്റ് ബൗളർ ആരാണ്? Your time starts here. ഒരു ടഫാണോ ചോദ്യം? ആർക്കെങ്കിലും? The right answer is Alan Donald. 32 ചോദ്യങ്ങളിൽ 4 ചോദ്യങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ആ ചോദ്യം കടന്നു വരുന്നത് GHSS ഉദിനൂറിലേക്കാണ്, കാസർഗോഡ് നിന്നുള്ള ടീമിലേക്കാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം.
കളി തുടങ്ങാം. സ്പോർട്സ് എന്ന് പറയുമ്പോൾ കളി എന്നാണല്ലോ പറയുന്നത് അല്ലേ. കളി തുടങ്ങാം. നമുക്ക് നിങ്ങൾക്കുള്ള ആദ്യത്തെ ചോദ്യം സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. ബഷീർ, വിച്ച് ഫുട്ബോൾ പ്ലെയർ സ്കോർഡ് ഹാൻഡ് ഓഫ് ഗോഡ് ഗോൾ? ഏത് ഫുട്ബോൾ താരമാണ് ഹാൻഡ് ഓഫ് ഗോഡ് ഗോൾ നേടിയത്? ഇതാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ട് ഹിയർ. ഉത്തരം പറയാത്തതുകൊണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാനത് ഒരു ഒരു സെക്കൻഡ് ആകുമ്പോഴേക്ക് പറയുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഇനി ചോദിക്കട്ടെ, എനി ഗസ് എന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടി വിളിച്ച് പറയും. കേൾക്കണോ? കേൾക്കണോ? ഡു യു വാണ്ട് ഹിയർ ദാറ്റ്? ആൻഡ് ഹു ഇസ് ദാറ്റ്? മറഡോണ. മറഡോണ, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൈ തട്ടി, അദ്ദേഹത്തിൻ്റെ കൈ തട്ടിയിട്ടാണ് എന്ത് പറ്റിയത്? ഗോളായത്. പക്ഷേ അത് സീനിൽ കണ്ടില്ല, ചിത്രത്തിൽ കണ്ടില്ല. അതിനുശേഷം പിന്നെ അദ്ദേഹത്തോട് പിന്നീട് അതെങ്ങനെയോ ടെക്നിക്കൽ ഇതെല്ലാം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെൻ്റെ കൈയല്ലായിരുന്നു, അത് ഹാൻഡ് ഓഫ് ഗോഡ് ആയിരുന്നു എന്നാണ് ആൻസർ പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു വളരെ വളരെ എന്താ പറയുക, വിഖ്യാതമായ ഒരു ഒരു സ്റ്റോറിയാണിത്. അതുകൊണ്ട് അറിയേണ്ടതായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, പക്ഷെ നിങ്ങൾക്ക് മാത്രം അറിഞ്ഞില്ല. നോ പ്രോബ്ലം. രണ്ടാമത്തെ ചോദ്യമുണ്ട്, ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. ഓക്കെ, ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ, യുവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹിയർ ഓൺ ദി സ്ക്രീൻ, പ്ലീസ് വാച്ച്. ഹി ഈസ് കോൾഡ് റാവൽപിണ്ടി എക്സ്പ്രസ്. റാവൽപിണ്ടി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇതാണ് ചോദ്യം. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്. അതും പറഞ്ഞില്ല. റാവൽപിണ്ടി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചത് ഇത്രയും പറഞ്ഞില്ല. ഓക്കെ, പറയാം, ഒന്നുകൂടി പറയാം. ഷുഹൈബ് അക്തർ, ഇതാണ് റാവൽപിണ്ടി എക്സ്പ്രസ് അല്ലേ. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. മക്കളെ, ഇതിനെങ്കിലും ഉത്തരം പറയണം. ഞാൻ പ്രതീക്ഷിച്ച് നിങ്ങൾ കാസർഗോഡ് എന്ന് പറഞ്ഞപ്പോൾ ഗംഭീരമായിട്ട് സ്പോർട്സ് അരച്ച് കലക്കി കുടിച്ച് വന്നിരിക്കുകയാണെന്ന് വിചാരിച്ചത്. ഓക്കെ, നമുക്ക് നോക്കാം. അതങ്ങനെയാണ്, ചിലപ്പോൾ നമ്മളെന്താ പറയുക, ചില കാര്യങ്ങൾക്ക് ചില ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും അല്ലേ. ചിലർക്ക് സയൻസിലായിരിക്കും താല്പര്യം, ചിലർക്ക് സ്പോർട്സിലായിരിക്കും. അപ്പോൾ അത് കാര്യമില്ല. എനിവേ, വി ആർ ഗോയിങ് ടു ദി തേർഡ് ക്വസ്റ്റ്യൻ. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. എഡ്സൺ അരണ്ടസ് ഡു നാസിമെൻറ്റോ ഈസ് ബെറ്റർ നോൺ ആസ്. എഡ്സൺ അരണ്ടസ് ഡി നാസിമെൻറ്റോ എന്ന വ്യക്തിയെ അറിയപ്പെടുന്നത്? യുവർ ടൈം സ്റ്റാർട്ട്സ് ഹിയർ. സോ പറഞ്ഞില്ല. ഇനിതാ എല്ലാവരും കൂടെ ഒരുമിച്ച് പറയുന്നു. വാട്ട് ഇസ് ദി ആൻസർ? പെലെ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഓക്കെ, പെലെയെ പറ്റിയ ഒരു വളരെ രസകരമായിട്ടൊരു കഥ കൂടി ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പെലെ ഒരു ദിവസം ഒരു ബോൾ അടിച്ചു. അടിച്ച സമയത്ത് നേരെ പോയി ഇതിൻ്റെ ഈ ക്രോസ് ബാറിൽ തട്ടി, അത് ഗോളാവാതിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഗോളാവേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയെന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു ആ ക്രോസ് ബാറ് ഒരു അര ഇഞ്ച് താഴ്ത്തിയാണ് കെട്ടിയിരിക്കുന്നത്. അളന്ന് നോക്കാൻ പറഞ്ഞു. അളന്ന് നോക്കിയ സമയത്ത് കറക്റ്റായിരുന്നു, അര ഇഞ്ച് താഴ്ത്തിയായിരുന്നു കെട്ടിയിരുന്നത്. അത്രമാത്രം വിദഗ്ധനായ ഒരു ഫുട്ബോൾ പ്ലെയറായിരുന്നു പെലെ. ആ പെലെയെക്കുറിച്ചൊക്കെ നമ്മൾ അറിയണം, എല്ലാവർക്കും അറിയാം, അറിയേണ്ടതായിരുന്നു. നാലാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. അവസാനത്തെ ചോദ്യം. ഈ ചോദ്യത്തിന് കൂടി ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇവിടുന്ന് ഒറ്റടിയായിരിക്കും. Okay, right, the fourth question is here. Who was called Haryana Hurricane? Chodyam avarthikunu, Haryana Hurricane, Haryanayude kodungaattu enn ariyappedunnathu aara? Your time. Yuvraj Singh. Enda parna Yuvraj Singh? എന്താ പറഞ്ഞ? യുവരാജ്. ഒന്നുകൂടി പറഞ്ഞ്. യുവരാജ് സിംഗ്. യുവരാജ് സിംഗ്. ഓക്കെ. ഹരിയാനയുടെ കൊടുങ്കാറ്റ് എന്നറിയപ്പെടുന്നത്, ഹരിക്കേൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കൊടുങ്കാറ്റ് അല്ലേ, അമേരിക്കയിലൊക്കെ ഉണ്ടാകുന്ന കൊടുങ്കാറ്റാണ് ഹരിക്കേൻ എന്ന് പറയുന്നത്. ഓക്കെ,
ഹരിയാനയുടെ കൊടുങ്കാറ്റ് എന്നറിയപ്പെടുന്ന യുവരാജ് സിംഗ് ആണ് എന്ന് നിങ്ങൾ പറയുന്നു. ഉത്തരം ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം നമ്മൾ സ്ക്രീനിലേക്ക് പോകേണ്ടതുണ്ട്. ആൻഡ് ദി ആൻസർ ക്യൂബ് വിൽ ടെൽ ദി റൈറ്റ് ആൻസർ ഫോർ ദാറ്റ്. That's the wrong answer. So what's the right answer? Shakir Khan. What's the right answer? Kapil Dev. Kapil Dev. Kapil Dev is the right answer for that. ഇതാണ് ഹരിയാനയുടെ കൊടുങ്കാറ്റ്. ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം എന്താണെന്നറിയാമോ, ഓരോരുത്തർക്ക് ഓരോ മേഖലയോട് ഒരു താല്പര്യമുണ്ടാവും. നമ്മൾ എല്ലാ മേഖലയിലും പ്രാവീണ്യം നേടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റാവണമെന്നില്ല. ഞാൻ എൻ്റെ കാര്യം പറയാം, എനിക്ക് സ്പോർട്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈവൻ ക്രിക്കറ്റ് കളി കണ്ടു കഴിഞ്ഞാൽ പോലും, ഞാൻ പറയുന്ന ശരിയല്ല, ക്രിക്കറ്റ് കളി കണ്ടു കഴിഞ്ഞാൽ പോലും എനിക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. സ്പോർട്സുമായിട്ട് എന്തുകൊണ്ടോ കുട്ടിക്കാലം മുതൽ താല്പര്യം ഇല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ അതിലെ കാര്യങ്ങളെക്കുറിച്ചും എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ ഒരു മേഖലയിൽ താല്പര്യം ഇല്ല എന്നുള്ളത് കൊണ്ടോ, ഒരു മേഖലയിൽ നമുക്ക് വേണ്ടത്ര പ്രാവീണ്യം തെളിയിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടോ നമ്മൾ പിന്നോട്ട് പോയി എന്നർത്ഥമില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും വഴങ്ങുന്ന ഒരുപാട് മേഖലകൾ ഇനിയും കടന്നു വരാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മനോഹരമായിട്ട് പെർഫോം ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഒരു എപ്പിസോഡ് കൂടി തീരുന്നില്ലല്ലോ, സ്പോർട്സ് മാത്രമല്ലല്ലോ നമ്മുടെ വിഷയം. അതുകൊണ്ട് ഇനിയും ചാൻസ് ഉണ്ട്, ആ ചാൻസിൽ മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്യുക കേട്ടോ. അടുത്ത എപ്പിസോഡിലേക്ക് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളെല്ലാം എനിക്കറിയാം നിങ്ങൾ അനുഭവിക്കുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും. കാരണം നമ്മളൊരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ ഉത്തരം പറയുക എന്ന് പറയുന്നൊരു വെല്ലുവിളിയാണ് അല്ലേ. ആ ഒരു ടൈം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നമുക്ക് കൂട്ടുകാരോട് അന്വേഷിക്കാമായിരുന്നു. അപ്പോൾ നമ്മൾ ആ സമയം തീരുന്നതിന് മുമ്പ് ഈ ഉത്തരം പറയണമെന്ന് പറയുന്നൊരു വ്യഗ്രത, ഈ വ്യഗ്രതയൊക്കെ എന്തിനാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിതെല്ലാം ഒരു പരീക്ഷയാണ്, ഒരു പരീക്ഷണമാണ്, മനസ്സിലായില്ലേ. ജീവിതത്തിൽ ഒരുപാട് ചവിട്ടുപടികൾ ഇനിയും കയറാനുള്ളതിനെ ഒരു ട്രെയിനിങ് തരികയാണ് നമ്മുടെ ഐക്യു മാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ മാജിക് കാണിച്ചു. ആ മാജിക് എന്ന് പറയുമ്പോഴും ഒരു സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ മാജിക്കാണ്. സോ വാച്ച് ഹിയർ, ഹിയർ ഇസ് എ സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡ് ഞാൻ ഇതുപോലെ ഇതിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ വെച്ചു. ഈ സ്റ്റാൻഡിനെ കൂടാതെ ഇവിടെ ഒരു ഒരു ഫ്രെയിമുണ്ട്, ഒരു ഗ്ലാസ് ഫ്രെയിമുണ്ട്. ഇനിയുള്ളത് കുറച്ച് കാർഡ്സാണ്. കുറച്ച് ഈ കാർഡ്സിനകത്ത് കാണുന്നതെല്ലാം സ്പോർട്സ് താരങ്ങളാണ്. ഓക്കെ, ഞാൻ നിങ്ങൾ മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് പറയാം ഓരോ സ്പോർട്സ് താരം എടുക്കുന്ന സമയത്ത്. ഹൂ ഇസ് ദാറ്റ്? ഓക്കെ, ആൻഡ് ദി സെക്കൻഡ് വൺ, this one Patel. Next Ashish Nehra. Next Virat Kohli. Next Sachin Tendulkar. Next Yuvraj Singh. Next Virendra Sehwag. Okay, ഇങ്ങനെ ഒരുപാട് ഒരുപാട് സ്പോർട്സ് താരങ്ങളുടെ ചിത്രങ്ങൾ അടങ്ങിയതാണ് ഇത് അല്ലേ. ഞാൻ ഇതെല്ലാം നന്നായിട്ട് ഇതുപോലെ തന്നെ ഷഫിൾ ചെയ്തു. ഷഫിൾ ചെയ്തതിന് ശേഷം ഞാൻ യു ക്യാൻ സെലക്ട് വൺ കാർഡ് ഫ്രം ദിസ്. ഒരു കാർഡ് ഏത് വേണമെങ്കിലും എടുക്കാം. യു ക്യാൻ സെലക്ട് വൺ കാർഡ് ഫ്രം ദിസ്. യാ, ഏത് കാർഡാണെന്നുള്ളത് ഞാൻ കാണുന്നില്ല. ആൻഡ് യു ക്യാൻ ഷോ ടു ദി ക്യാമറ. ക്യാമറയ്ക്ക് കാണിച്ചു കൊടുത്തു. ഓക്കെ, യെസ് ഓർ നോ? യെസ്. ഓക്കെ, ഇത് ചെയ്യേണ്ടത് ആ കാർഡ് ഇതിനകത്തേക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം അതെല്ലാം കൂടി ചേർത്ത് നന്നായി വീണ്ടും ഷഫിൾ ചെയ്യാം. യു ക്യാൻ ഷഫിൾ ഇറ്റ്. ഫിനിഷ് യുവർ ജോബ്. ഓക്കെ, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഈ കാർഡുകളെല്ലാം ഞാൻ ഇതുപോലെ തന്നെ ചേർത്ത് ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നു. ഇനിയാണ് നമ്മൾ മാജിക്കിലേക്ക് കടക്കുന്നത്. സോ യുവർ സെലക്ഷൻ, ഐ ഡോണ്ട് നോ വാട്സ് യുവർ സെലക്ഷൻ. കം അപ്പ്. പെർഫെക്റ്റ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് ആണെങ്കിൽ നല്ല കയ്യടിയാണ്. സോ ഇനി മാജിക് ഇവിടെ തീരുന്നു. നമ്മൾ ഇഷ്ടപ്പെട്ട സ്പോർട്സ് താരത്തിന് നമ്മൾ തിരഞ്ഞെടുത്തു. ഇനി നമ്മൾ പോകുന്നത് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്. എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ സ്കോർ ബോർഡിലേക്ക്. നമുക്ക് ഓരോരുത്തർക്കും എത്ര മാർക്ക് നേടി കഴിഞ്ഞ എപ്പിസോഡുകൾ ചേർത്ത് എത്ര മാർക്ക് നേടി എന്നറിയാനുള്ള അവസരമാണ്. ആൻഡ് ലിസൺ ടു ദി സ്കോർ ബോർഡ്. ടീം എ 100 മാർക്സ്, Team B 80 marks, Team C 50 marks, Team D 30 marks, Team E 120 marks, Team F 80 marks, Team G 30 marks and Team H 10 marks. ഇനിയും എപ്പിസോഡുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വാശിയോടുകൂടി മത്സരത്തിൽ പങ്കെടുക്കാം.
നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മാർക്ക് കൂടുതൽ കൂടുതൽ മേടിക്കുക എന്നുള്ളതാണ് അല്ലേ. ഇവിടെ ആ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു മത്സര ബുദ്ധിയോടുകൂടി തന്നെ നിങ്ങൾ പങ്കെടുക്കണം. അതിലപ്പുറം ശാന്തമായി നിങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുകയും വേണം. പുതിയ പുതിയ മേഖലകളാണ് നമ്മൾ ഇനിയും കാത്തിരിക്കുന്നത്. നമ്മൾ സ്പോർട്സ്, അതുപോലെ തന്നെ ഇന്ത്യ, കേരളം, ലോകം ഇതെല്ലാം കണ്ടു. ഇനിയും പുതിയ മേഖലകളുണ്ട്. ഏത് മേഖലയാണെന്ന് ഇപ്പോൾ ഇനി വെളിപ്പെടുത്തുന്നില്ല. അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും അവിടെ മാജിക്കുണ്ട്, ചോദ്യങ്ങളുണ്ട്, ഉത്തരങ്ങളുണ്ട്, പുതിയ മേഖലകൾ നമ്മൾ തേടിപ്പോകുന്നു. കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.